നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യഗാന്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യഗാന്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യഗാന്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നാം കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പിതാവായ ദൈവം തൻ്റെ സ്നേഹവും കരുണയും തൻ്റെ ഏകജാതനിലൂടെ ഈ ലോകത്തിന് വെളിപ്പെടുത്തിയ നിമിഷങ്ങളിലേക്കാണ് നാം പ്രവേശിക്കുക. ദിവ്യകാന്യനാഥൻ്റെ സന്നിധിയിലേക്ക് നാം കടന്നു വന്നിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ അവിടുത്തെ അനന്ത കരുണയ്ക്ക് വേണ്ടി നമ്മളെ തന്നെ പൂർണ്ണമായി നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. വിശ്വനാഥ, ജനീവായിലെ വിശുദ്ധാദരൻ ഇപ്രകാരമാണല്ലോ പറഞ്ഞത്, സക്രയാരിയുടെ മുമ്പിൽ ഞാൻ ചെലവഴിച്ചത് നിമിഷങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലപിടിച്ച നിമിഷങ്ങൾ. വിശ്വനാഥ, ഇതാ ഞങ്ങളും അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഈ സക്രാരിയുടെ മുമ്പിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ വിശ്വനാഥ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും അങ്ങ് ഞങ്ങളുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ തിരിച്ചറിയാതെ, അങ്ങയുടെ കരുണ തിരിച്ചറിയാതെ അങ്ങ് നിന്ന് വിധിച്ചൊലിച്ചു പോകുന്ന നിമിഷങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈശോയെ, ഈ നിമിഷം അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ ഞങ്ങൾ പൂർണ്ണമായും മാപ്പപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എന്നും അങ്ങയുടെ കരുണ അനുഭവിക്കുവാൻ, എന്നും അങ്ങയുടെ കാരുണ്യം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഞങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. പ്രിയമുള്ളവരെ, പലപ്പോഴും കർത്താവിൻ്റെ കരുണ നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് തിരിച്ചറിയാതെ പോകുന്ന നിമിഷങ്ങളുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലപ്പോഴും കർത്താവിൻ്റെ സന്നിധിയിൽ കൂടുതൽ സമയം നമ്മൾ ചിലവഴിക്കുമ്പോഴും, നമ്മുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള അനുരതങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ കർത്താവിനെ പഴിചാരാവുന്ന നിമിഷങ്ങളുണ്ട്. ഒരു വ്യക്തി തൻ്റെ ജീവിത അനുഭവം ഇപ്രകാരമാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് തെങ്ങ് കയറുന്ന ജോലിയാണ് ഉണ്ടായിരുന്നത്. പലപ്പോഴും പല വീടുകളിലും അവർ പറയുന്ന ആവശ്യമനുസരിച്ച് തെങ്ങിൽ കയറുന്ന ദിവസം അത് എപ്പോഴും പറയും, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് ചിലവഴിക്കുക, അത് കഴിഞ്ഞുള്ള നിമിഷങ്ങൾ മാത്രമാണ് ഞാൻ എൻ്റെ ജോലിക്ക് വേണ്ടി കടന്നു പോകാറുള്ളത്. പലരും അതിനെ പഴിക്കാറുണ്ട്, ആ സമയം കൂടി ഒരു നാലഞ്ച് തെങ്ങ് കൂടി കയറിയാൽ അത്രയും വരുമാനമാകില്ലേ എന്ന്. പക്ഷേ അതിനൊന്നും വകവയ്ക്കാതെ അദ്ദേഹം എല്ലാ ദിവസവും കൃത്യമായി തൻ്റെ ജോലിക്ക് വേണ്ടി കടന്നു പോവുകയും ഒരു ദിവസം തൻ്റെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം തെങ്ങിൻ്റെ പകുതിയിലെത്തിയേ ഉള്ളൂ, ഒരു കല്ല് അദ്ദേഹത്തിൻ്റെ തലയിൽ വന്ന് വീഴുകയുണ്ടായി. എന്തോ ഭാഗ്യത്തിന് അദ്ദേഹത്തിൻ്റെ പിടി വിട്ടുപോയില്ല, പതിയെ താഴെ ഇറങ്ങി. അപ്പോൾ തന്നെ ആളുകൾ വന്ന് ചോദിച്ചു, എന്താണ് പറ്റിയത്? പലരും കാരണമനുഷ്യം മനസ്സിലായി, അവിടെ അധികം ആൾതാമസമില്ലാത്തൊരു സ്ഥലമായതുകൊണ്ട് പലപ്പോഴും കല്ലെറിഞ്ഞ് തേങ്ങ ഇടാറുണ്ട്. അങ്ങനെ ആരോ എറിഞ്ഞ കല്ല് ആ തെങ്ങിൻ്റെ മുകളിൽ കുടുങ്ങിയിരിക്കുകയായിരുന്നു. ഇളക്കം ചെന്നപ്പോൾ താഴെ വീണത്. ഉടനെ തന്നെ ഇതൊരവസരമായി കണ്ട് പലരും അദ്ദേഹത്തെ പഴിചാരുവാൻ തുടങ്ങി. നീ എത്രമാത്രം ദൈവത്തിൻ്റെ സന്നിധി പ്രാർത്ഥിക്കാൻ പോകുന്നതാണ്, നിന്റെ വിശ്വാസം എത്ര വലുതാണെന്നാണ് നീ പറയാറുള്ളത്, എന്നിട്ടും നോക്കൂ നിന്റെ ജീവിതത്തിലേക്ക് ഇതുപോലെയുള്ള അനർത്ഥങ്ങളല്ലേ കടന്നു വരുന്നത്. അവിടെ വെച്ച് ആ കല്ല് വീണപ്പോൾ ഒന്ന് പിടിവിട്ടു പോയായിരുന്നെങ്കിൽ തീരുമായിരുന്നില്ലേ നിന്റെ ജീവിതം, നിനക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്നെല്ലാം പറഞ്ഞപ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞ മറുപടി ഇതാണ്. പ്രിയമുള്ളവരെ, പലർക്കും ഒരു തെറ്റായ ധാരണ ഉണ്ട്. കർത്താവിൻ്റെ സന്നദ്ധയിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നവർക്ക്, കർത്താവിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു അനർത്ഥവും സംഭവിക്കുകയില്ല എന്ന തെറ്റായ ഒരു ധാരണ. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം, കർത്താവിനോട് കൂടുതലായിട്ട് ചേർന്ന് നിൽക്കുന്നവർക്ക്, കർത്താവിൻ്റെ സന്നിധിയിൽ എപ്പോഴും പ്രാർത്ഥനാനിരതരായിരിക്കുന്ന വ്യക്തികൾക്ക്, അവരുടെ ജീവിതത്തിലേക്ക് പ്രതിസന്ധികളും മറ്റു പ്രശ്നങ്ങളുമെല്ലാം കടന്നു വരുമ്പോൾ അതിനെ തരണം ചെയ്യാനുള്ള ശക്തിയാണ് അവിടുന്ന് പ്രദാനം ചെയ്യാറുള്ളത്. അല്ലാതെ അവന് ഒരു അനർത്ഥവും സംഭവിക്കില്ല എന്നല്ല, മറിച്ച് അത് തരണം ചെയ്യാനുള്ള ശക്തി സർവശക്തനായ ദൈവം കൊടുക്കുമെന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഈ സഹോദരനെ പുഞ്ചിരിച്ചുകൊണ്ട് ഈ ഒരു യാഥാർത്ഥ്യം അവർ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം അവരോട് പറയുകയാണ്, നിങ്ങൾ പറഞ്ഞതുപോലെ ഈ കല്ല് വീണ സമയത്ത് എൻ്റെ പിടി വിട്ടു പോവുകയായിരുന്നെങ്കിൽ
ഞാൻ മരിച്ചു പോയേക്കാം, അല്ലെങ്കിൽ ആ കല്ല് വീണത് ഒന്ന് സ്ഥാനം തെറ്റിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ നിമിഷം തന്നെ എൻ്റെ മരണം സംഭവിക്കാം. പക്ഷേ കർത്താവ് ഒരു മുന്നറിയിപ്പ് തരികയാണ്, ഇതുപോലെയുള്ള അനർത്ഥങ്ങൾ ഉണ്ടാകുമ്പോഴും നിന്നെ കാരുണ്യപൂർവ്വം നോക്കി കാത്തു പരിപാലിക്കുന്നവരാണ് ഞാനെന്ന സത്യം. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതകരമായി രക്ഷിച്ച നിമിഷങ്ങൾ ഒരുപക്ഷെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരുപക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ അത് വലിയൊരു അനർത്ഥമാണെന്ന് തോന്നിയാലും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് കർത്താവിൻ്റെ വലിയ കൃപ തന്നെയായിരുന്നു. കർത്താവിൻ്റെ വലിയ അത്ഭുതകരമായ ഇടപെടലായിരുന്നു ഇന്നും ജീവനോടെ ഇരിക്കുവാൻ എനിക്ക് സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഓരോ അപകട സാഹചര്യങ്ങളും ഒന്ന് ഓർത്ത് വിലയിരുത്തി നോക്കുമ്പോഴാണ് അതിൻ്റെ മഹത്വം, അതിൻ്റെ വില എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ട് സക്രാരിയുടെ മുമ്പിൽ നമ്മൾ ചെലവഴിക്കുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടങ്ങളല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ കടന്നു വരുവാനുള്ള നിമിഷങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് കർത്താവിനോട് നമുക്ക് നന്ദി അർപ്പിക്കാം. പ്രത്യേകിച്ച് ഇന്ന് തിരുപ്പിറവി തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ കർത്താവേ, അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾ എത്രയെത്ര എണ്ണി പറഞ്ഞാലും മതിയാവില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഓരോ ദിവസവും ഓരോ നിമിഷവും ഞങ്ങൾ പോലും അറിയാത്ത വിധത്തിലാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നീ കടന്നു വരുന്നത്. തിരുവോസ്തിയായി മാത്രമല്ല, മറ്റ് വ്യക്തികളിലൂടെയും നീ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളിൽ ഒരു താങ്ങും തണലുമായിട്ട് പല വ്യക്തികളും, ചിലപ്പോൾ ഞങ്ങൾക്ക് പരിചയമില്ലാത്ത വ്യക്തികളും ആയിരിക്കാം, അവരിലൂടെ പോലും അങ്ങ് അത്ഭുതകരമായി ഇടപെടുന്നു. കർത്താവേ, അങ്ങയുടെ ഈ വലിയ കാരുണ്യം തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത്. ഈശോയെ, അങ്ങ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് തന്നെ ഞങ്ങളുടെ ഓരോരുത്തരെയും വീണ്ടെടുക്കാനാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അങ്ങ് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ ഒരിക്കലും അങ്ങ് പിൻവലിക്കുന്നില്ല. ആ വാഗ്ദാനങ്ങളിൽ അങ്ങ് എന്നും വിശ്വസ്തനാണ്. അങ്ങ് നിത്യസഹായകനായ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതും അതുകൊണ്ട് തന്നെയാണ്. ഞാൻ ഈ ലോകത്ത് നിന്ന് കടന്നു പോയാലും എന്നെ അനുഗമിച്ച ഓരോ വ്യക്തികൾക്കും ആരെങ്കിലും തുണയായിട്ടുണ്ടാകുക, നേരായ വഴി കാണിച്ചു കൊടുക്കുവാനുള്ള മാർഗദർശിയായിട്ട് മാറുക. അവർ വേദനകളിലേക്ക് കടന്നു പോകുമ്പോൾ അവർക്ക് സ്വാന്തനമേകുക. അവർ ഒറ്റപ്പെട്ടു പോകുമ്പോൾ നീ ഒറ്റയ്ക്കല്ല, നിൻ്റെ കൂടെ ദൈവമുണ്ടെന്ന ബോധ്യത്തിലേക്ക് അവരെ നയിക്കുക. അങ്ങനെ പല വിധത്തിലും സഹായകനായ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെയും നമ്മൾ കാണുക ദൈവത്തിൻ്റെ വലിയ കാരുണ്യമാണ്. നാം ഒരിക്കലും ഒറ്റയ്ക്കായി പോവാതിരിക്കുവാൻ ദൈവം തന്നെ കനിഞ്ഞു നൽകിയ വലിയ സഹായകനാണ് പരിശുദ്ധാത്മാവ്. ഇന്ന് യേശുവിനെ തിരുപ്പിറവി നമ്മൾ ആഘോഷിക്കുമ്പോൾ ആ യേശുവിലും നമ്മൾ കാണുക അതിനുള്ള ഒരു ഒരുക്കമാണ്. നമുക്കെല്ലാവർക്കും ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്താണെന്ന് വെളിപ്പെടുത്തി തരുവാനും അവനിലൂടെ നാം ഓരോരുത്തരും എപ്രകാരമാണ് പിതാവായ ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ടതെന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കുവാനും വേണ്ടിയാണ് യേശുനാഥൻ നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിലേക്ക് കടന്നു വരിക. ഈശോയെ, ഇന്ന് അങ്ങയുടെ തിരുപ്പിറവി ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ അങ്ങയുടെ സ്നേഹവും സന്തോഷവും എന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിലനിർത്തുവാൻ നീ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, ആ പിതാവിൻ്റെ സ്നേഹവും കരുണയും നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വെളിപ്പെടുത്തി തന്നു. അങ്ങയുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹപ്രകടനങ്ങളായിരുന്നു. അത് ഏറ്റുവാങ്ങുവാൻ മനുഷ്യരായി ഞങ്ങളെ ഓരോരുത്തരെയും സജ്ജരാക്കുകയായിരുന്നു നിൻ്റെ പരിസ്ഥിതി ജീവിതകാലം മുഴുവൻ. നീ ഈശോയെ, അങ്ങയുടെ മരണത്തിന് ശേഷം ഉദ്ധാനത്തിലൂടെ പുതിയൊരു പ്രത്യാശ നീ ഞങ്ങൾക്ക് നൽകി. ഇഹലോക ജീവിതത്തിന് ശേഷം ഞങ്ങളെ കാത്തിരിക്കുന്ന ഒരു ലോകമുണ്ടെന്നും ആ ലോകത്ത് പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ അവനെ ആരാധിക്കാനുള്ള നിമിഷങ്ങളാണ് ഞങ്ങളെ ഓരോരുത്തരെയും കാത്തിരിക്കുന്നതെന്നും നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വെളിപ്പെടുത്തി തന്നു. കർത്താവേ, അങ്ങയുടെ അനന്തമായ കരുണയെ ഞങ്ങൾ ഇതാ സ്നേഹപൂർവ്വം സ്മരിക്കുന്നു. ഈശോയെ, എന്നും അങ്ങയുടെ ആ കരുണ അനുഭവിച്ചുകൊണ്ട് അങ്ങിൽ ശരണപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ നിമിഷം നല്ലവനായ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് ഈശോനാഥം വഴി നമുക്ക് സമർപ്പിക്കാം. ആ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും പുത്രനായ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നതുപോലെ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മളെ സംവിക്കുന്ന വ്യക്തികൾക്കും ആ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും വെളിപ്പെടുത്തി കൊടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ധാരാളം കൃപകൾ വർഷിച്ചു.
ആ നല്ലവനായ ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. ഈശോയെ എന്നും അങ്ങയുടെ കാരുണ്യം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. കഥാവേ, ഞങ്ങളുടെ ജീവിത ക്ലേശങ്ങളിൽ മാത്രമല്ല എപ്പോഴും അങ്ങയോട് ശരണം പ്രാപിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി അവിടുത്തെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. Oh,